എന്ന് വെച്ചാൽ ഈ ഒരു വേസ്റ്റായ ബാറ്റും കൊണ്ടാണ് കളിക്കുകയല്ല. ഇത് ഇത് പഴകിയ ഒരു ബാറ്റാണ്, ഇവിടെയൊക്കെ തുരുമ്പടിച്ചതാണ്. അപ്പൊ ഇതും കൊണ്ട് ഒരു ക്രാഫ്റ്റാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് നോക്കാം സക്സസ്ഫുൾ ആകോ ഇല്ലേന്ന്. കല്ലു കണ്ടി കൊണ്ടോടാ, ഇവിടെ കൊണ്ടുള്ളു. അപ്പൊ നമുക്ക് ഈ ബാറ്റും കൊണ്ട് എങ്ങനെ ആ ക്രാഫ്റ്റ് ചെയ്തെന്ന് നോക്കാം. ബാറ്റിന്റെ പിടിയിലൊക്കെ കണ്ടോ, ഇവിടെ ഇല്ല, ഇവിടെ കണ്ടോ ചെറുതായിട്ട് തുരുമ്പൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇവിടെ ഇല്ല ഇല്ല, എന്നാലും ഞാൻ ഇങ്ങനെ മൂടുകയാണ്. അത് അങ്ങനെ ചുറ്റി എടുക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ ചേച്ചി ആ മറ്റേ ഇതും കൂടെ റെഡ് കളർ അടിക്കുന്നുണ്ട്. ബാറ്റിന്റെ വെച്ചാൽ വലിയ പേര് നല്ല ടൈറ്റില് ചുറ്റി കൊടുക്കുമ്പോയി ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടും ഇല്ലെന്ന് അറിയൂല, നമുക്ക് നോക്കാം. ചുറ്റി ഒട്ടിച്ചടിച്ചിട്ടുണ്ട്. കാച്ചി നല്ല ബാറ്റാണ്. ഫോയിൽ പ്ലേറ്റിൽ നിന്ന് ഈ ഒരു ഫോയിൽ പ്ലേറ്റിൽ നിന്ന് ഇതേപോലെ ഒരു പേജ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കവർ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. കണ്ടോ, ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആയതുകൊണ്ട്, ഫോയിൽ പ്ലേറ്റ് ആയതുകൊണ്ട് നല്ലോണം ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന രീതിയിൽ ഇരുന്നോളും. അപ്പോൾ ഇത് കണ്ടോ കവർ ചെയ്ത് വെച്ച് കണ്ടോ, ഇങ്ങനെ കുറേ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. കുറച്ച് കൂടുതൽ വീതിയായിപ്പോയി. പ്ലേറ്റ് ആയതുകൊണ്ട് നല്ല തിളക്കമുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ റെഡ് തുണി ക്ലോത്ത് കാണാം, തുണി കാണാം. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ഇതിങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ ഡിസ്പോസിബിൾ പ്ലേറ്റ്. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് ഫോയിൽ പ്ലേറ്റ് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുത്തി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഇത് ഒട്ടിക്കാം. ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇനി ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ആ ഞാൻ ഇതേപോലത്തെ ഒരു ഫോയിൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഇതേപോലെ ഇങ്ങനെ ഒത്തിരി മുറിച്ച് മുറിച്ച് കൊടുക്കണം. ഈ ഫോയിൽ പ്ലേറ്റ് കത്രയും കൊണ്ട് മുറിച്ചാൽ കത്രയ്ക്ക് നല്ല മുറിച്ച് കിട്ടും. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. അതുപോലെ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. നമ്മുടെ ഓർഗനൈസർ ഇപ്പൊ റെഡിയായി. നമുക്ക് ഇതിലെ കമ്മൽ തൂക്കിയിടാം. മലകളെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്ക. താഴെ ഒരു ബോക്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബോക്സിലേക്ക് നമുക്ക് പെൻസിൽ ഇട്ട് വെക്കാം. ബോക്സ് കൊടുത്ത പെൻസിൽ ഇട്ട് വെക്കാം. ഇതിൽ പേനകൾ ഇടാം. നേരത്തെ ഞാൻ ഹാങ് ചെയ്ത് കാണിച്ചില്ലേ, ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. ഹെയർ ബോ വെക്കാം, കാണിച്ചു തരാം. കണ്ടോ തൂക്കിയിടാം, ഹെയർ ബോ തൂക്കിയിടാം, കണ്ണാടി തൂക്കിയിടാം. കണ്ടോ, പിന്നെ കമ്മല് തൂക്കിയിടാം. ഇങ്ങനെ ഈ ഒരു കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തത് നല്ല തിളക്കത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ പോവോ,
Thanks for watching. Bye bye.